Hi friends, appo nammala channel mattoru video like ellarkkum swagatham. Innum nammal WhatsApp ne kurichittulla chila karyangalana samsarikkan pogunnathu. Adayathu namukku WhatsApp surakshithamayi engane upayogikkam ennathine kurichittana innulla innathe video. Nammal ippo ella dainamdina karyangalkkokke WhatsApp upayogikkunna aalukalanu. Appo വാട്സപ്പിലുള്ള ചില സെറ്റിങ്ങുകൾ നമ്മൾ ഓണാക്കിയും ഓഫാക്കിയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഒരു പരിധിവരെയൊക്കെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കും. ആ സെറ്റിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഫിംഗർ ലോക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിംഗർ ലോക്ക് നിങ്ങളുടെ മൊബൈൽ സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെക്കുക. അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുക എന്ന് ഞാൻ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടി അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഇവിടെ ഫിംഗർ ഓക്കെ ആക്കി നമ്മൾ വാട്സപ്പ് ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഓണാക്കുന്നതിനായിട്ട് വാട്സപ്പിൻ്റെ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം താഴെ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. അതിനുശേഷം അക്കൗണ്ട് എന്ന് പറയുന്ന സെറ്റിംഗ് എടുക്കുക. അതിനുശേഷം പ്രൈവസി എന്ന് പറയുന്ന സെറ്റിംഗ് എടുക്കുക. ഏറ്റവും അവസാന ഭാഗത്തേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിംഗർ പ്രിൻ്റ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും. ആ ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കവിടെ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും ഈ ഒരു സെറ്റിംഗ് കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഇനേബിൾ ചെയ്യുന്നതിനായിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൊബൈലിൽ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനായിട്ട് ഫിംഗർ പ്രിൻ്റ് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് ഐ ഡി ചോദിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫിംഗർ ഒന്ന് വെച്ച് ഇത് ഇനേബിളാക്കി കൊടുക്കാം. ഇനി ഇത് ഇനേബിളാക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് സെറ്റിങ്സാണ് ലഭിക്കുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ആഫ്റ്റർ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ആഫ്റ്റർ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടും ഈ മൂന്ന് സെറ്റിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് അഥവാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഈ വാട്സപ്പ് ലോക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന സെറ്റിംഗ് ഉള്ളത്. അല്ല നിങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ലോക്കായ മതി എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 1 മിനിറ്റ് എന്ന് പറഞ്ഞുള്ളത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളിവിടെ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഓൾറെഡി ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സിനും മറ്റുമായിട്ട് മൊബൈലുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ കയ്യിലൊന്നും അറിയാതെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ മൊബൈലിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാതെ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പിൻ്റെ ഫിംഗർ ലോക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സെറ്റിംഗ് ആണ്. എന്തായാലും ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. കൂടെ അതിൻ്റെ താഴെ ഷോ കണ്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിംഗ് കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും നിങ്ങൾ ഇവിടെ ചിലപ്പോൾ ഇനേബിളായിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് ഡിസേബിളായി കൊടുക്കുക. ഇത് ഇനേബിളാക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഷോ കണ്ടൻറ് നോട്ടിഫിക്കേഷൻ പ്രിവ്യൂ സെൻഡർ ആൻഡ് മെസ്സേജ് ടെക്സ്റ്റ് ഇൻസൈഡ് ന്യൂ മെസ്സേജ് നോട്ടിഫിക്കേഷൻ. ഇത് ഇനേബിളാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ മൊബൈൽ ലോക്ക് അല്ലെങ്കിൽ ലോക്കാണെങ്കിലും ജസ്റ്റ് വാട്സപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ആളുടെ പേരും എന്താണോ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് എന്താണോ അയച്ചിട്ടുള്ളത് അതൊക്കെ വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊക്കെ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ അറിയാതെ അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളെന്ന് നോക്കിയാൽ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഈവൻ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഇനേബിളാക്കിയാൽ പോലും വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ അയച്ച മെസ്സേജും അയച്ച ആളെയും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫാക്കുന്നതിലൂടെ അത്തരത്തിൽ മറ്റുള്ള ആളുകളെ നമ്മൾ നോട്ടിഫിക്കേഷൻ കാണുന്നത് തടയാനായിട്ട് സാധിക്കും. ഇനി ഒരു പ്രൈവസി സെറ്റിങ്ങിൽ തന്നെ അടുത്തുള്ളൊരു സെറ്റിങ്സാണ് ലാസ്റ്റ് സീൻ. ലാസ്റ്റ് സീൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനമായി ഉപയോഗിച്ച സമയം മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്, കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് സെറ്റിങ്സ് ഉണ്ട്. അത് എവരിവൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അവസാനമായി മൊബൈൽ അല്ലെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആക്കിയ ടൈം എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇനി അതല്ല മൈ കോൺടാക്ട്സ് എന്നാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ നോബഡി എന്നാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മളെ ലാസ്റ്റ് സീൻ ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് നോബഡി എന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്ങിൽ ഏതാ ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലേഡീസൊക്കെയാണ് ഈ ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ചില ആളുകൾക്ക് അത് ഇഷ്ടമാവില്ല, പ്രൊഫൈൽ പിക്ചർ വെക്കുന്നത് അവരുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവർക്കൊന്നും ഇഷ്ടം കാണില്ല. അപ്പോൾ നമുക്ക് നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കുവാണം എന്നാൽ മറ്റുള്ള ആളുകൾ അത് കാണുകയും ചെയ്യരുത്. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ മൈ കോണ്ടാക്ട്സ് എന്ന് പറയുന്നതിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് നേരെ. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് സേവ് ചെയ്ത നിങ്ങളും അവരുടെ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് മാത്രമാണ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ. മൈ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, ഇനി നോബഡി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങളുടെ വാട്സപ്പിൽ ഉണ്ടാകും, പക്ഷേ ഒരാൾക്കും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുകയില്ല. അതും നിങ്ങൾക്ക് ആവശ്യമായ സെറ്റിംഗ് ഏതാണെന്ന് വെച്ചാൽ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എബൗട്ടിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും മെസ്സേജുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്റ്റാറ്റസാണ്, സ്റ്റാറ്റസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് വെക്കാം, ആവശ്യമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് പിന്നെ ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റസും നിങ്ങൾക്ക് മൈ കോണ്ടാക്ട്സ് എന്ന് വെക്കാം. അതുപോലെ തന്നെ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങളെ സ്റ്റാറ്റസ് കാണുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആളുകളുടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൺലി ഷെയർ വിത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരാളെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് മാത്രം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വിഷസ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഓൺലി ഷെയർ വിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം നിങ്ങൾക്ക് ഷെയറായി പോകും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ താഴെ വന്നിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട്. ഗ്രൂപ്പ്സിൽ നമുക്ക് ഇവിടെ നേരത്തെ പറയുന്നതുപോലെ തന്നെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. എവരി വൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, മൈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവരി വൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും നിങ്ങൾ ഏതൊരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഈ സെറ്റിംഗ് നിങ്ങൾ എന്തായാലും നിർബന്ധമായാലും ഓഫാക്കി വെക്കേണ്ട ഒരു സെറ്റിംഗ് തന്നെയാണ്. കാരണം നിങ്ങളറിയാത്ത നമ്പർ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ സ്വാഭാവികമായി ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്നും മറ്റാളുകൾ നിങ്ങളെ നമ്പർ എടുത്തിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി ആഡ് ചെയ്യുക. അത് ചിലപ്പോൾ നല്ല ഗ്രൂപ്പായിരിക്കാം, ചിലപ്പോൾ അശ്ലീലപരമായിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളായിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പല ഗ്രൂപ്പുകളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മൈ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു ടിക് മാർക്ക് കൊടുക്കുക. അങ്ങനെ വന്നാൽ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുന്ന നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമാണ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് ചെയ്യുന്ന കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പി എമ്മിലേക്ക് ഒരു ലിങ്ക് വരികയും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൈവസി സെറ്റിങ്ങിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. എന്നാലും ഞാൻ ഇതിൽ ചെറിയൊരു ഭാഗമായിട്ട് ഉൾപ്പെടുത്താണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഇനേബിൾ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുക. For added security, enable two-step verification which will require a PIN when registering your phone number with WhatsApp again. അതായത് ഇപ്പോൾ നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെടുകയോ തൽക്കാലത്തേക്ക് നിങ്ങളുടെ നമ്പർ കട്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിക്കുകയോ കഴിഞ്ഞാൽ വേറൊരാൾക്ക് നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് ഓപ്പൺ ആക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സിമ്മ് വേറൊരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ഈ സെയിം നമ്പറിൽ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 6-അക്ക പാസ്വേഡ് കൊടുക്കുക. ഇനേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 6-അക്ക പാസ്വേഡ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 1 2 3 4 5 6 കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 കൊടുത്തു. ഇനി നമ്മൾ ഇതിന് ഒരു ഇമെയിൽ ഐ ഡി കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് 6-അക്ക പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി, ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഐ ഡി കൂടി ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇമെയിൽ ഐ ഡി കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ജിമെയിൽ ഐ ഡി കൂടി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ പോലെ കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്.
ജിമെയിൽ ഐ ഡി കൺഫേം ചെയ്ത് കൊടുത്തു. നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഈ സെയിം നമ്പറിലുള്ള വാട്സപ്പ് മറ്റൊരാൾക്ക് ഓപ്പൺ ആക്കാതിരിക്കാൻ ഈ ഒരു സെറ്റിംഗ് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ വാട്സപ്പ് ഉപയോഗിക്കുന്നതും തടയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ നമ്പറൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മളെ നമ്പർ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മളെ വാട്സപ്പ് ഡിലീറ്റ് ആവാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരുപാട് കാലം നമുക്ക് സെയിം നമ്പറിൽ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കും, വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം വേറെ ആരെങ്കിലും ആ ഒരു നമ്പർ രണ്ടാമതായി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ നമ്മൾ കൊടുത്ത കോഡ് അടിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വാട്സപ്പ് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന സെറ്റിങ്ങുകളായിരിക്കും. എന്നാൽ പല ആളുകളും ഇപ്പോഴും വാട്സപ്പിലുള്ള കൂടുതൽ ഫീച്ചറുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് വാട്സപ്പ് തുറക്കുന്നു, മെസ്സേജ് അയക്കുന്നു, കോൾ ചെയ്യുന്നു, അത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വാട്സപ്പിനെ കുറിച്ചിട്ടും മറ്റ് അപ്ലിക്കേഷനുകളെ കുറിച്ചുള്ളൊക്കെ വീഡിയോയുമായി നമുക്ക് വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.